പ്രശാന്ത് നീൽ, പ്രഭാസ്, പൃഥ്വിരാജ്, സലാർ, അങ്ങനെ സലാർ കണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ചിത്രം എന്ന് തന്നെ പറയാം. അതിൻ്റെ മെയിൻ കാരണം എന്താന്ന് പറഞ്ഞാൽ പ്രശാന്ത് നീൽ എന്ന് പറയുന്ന വിഷണറി ഡയറക്ടർ തന്നെയാണ്. KGF പോലൊരു ചിത്രമെടുത്ത് ഇന്ത്യയെ തിരിഞ്ഞ് നോക്കാൻ വെച്ചു, അതുപോലെ തന്നെ KGF 2 എന്ന് പറയുന്ന ചിത്രമെടുത്ത് ലോകം മുഴുവൻ തിരിഞ്ഞു നോക്കി. അത്രയ്ക്ക് ആ ഒരു കന്നഡ എന്ന് പറയുന്ന ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയ്ക്ക് വലിയൊരു സിനിമ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുമോ, അല്ല അത്ര കാലിബർ ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ഒരു സമയമായിരുന്നു. ഒരു ഡയറക്ടറാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് ഈ പ്രഭാസ് എന്ന് പറയുന്ന ഒരു ബാഹുബലിക്ക് ശേഷം ഒന്നും പറയണ്ട, ബാഹുബലി നായകനായിട്ടുള്ള പ്രഭാസ് വരുന്നു, അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് വരുന്നു, ഒരേ ഒരു പൃഥ്വിരാജ് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോടുകൂടി തിയേറ്ററിലേക്ക് വന്നൊരു ചിത്രമാണ്. ഇപ്പോൾ ചിത്രം കണ്ടിരിക്കുകയാണ്. കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ആണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം. വെൽക്കം ടു സിനിമോഷ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ശരിക്കും പറഞ്ഞ സലാർ എന്ന് പറഞ്ഞ ചിത്രം കാണാൻ പോകുന്നത്. KGF തന്നെയാണ് അതിന് മെയിൻ കാരണം. KGF വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ കമ്പയർ ചെയ്ത് പോകും. കാരണം പ്രശാന്തിൻ്റെ മുമ്പത്തെ രണ്ട് ചിത്രങ്ങളും കണ്ടിരിക്കുന്നത് KGF ആണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഉഗ്രം എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടായിരുന്നു, പക്ഷേ അത് പലരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്, താല്പര്യം ഉണ്ടെങ്കിൽ എടുത്ത് കാണാം. ഈ ഉഗ്രം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആദ്യത്തെ ചിത്രം തന്നെയാണ് സലാറായിട്ട് മാറ്റിയിരിക്കുന്നത്. അദ്ദേഹം ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിരുന്നു വലിയൊരു സർപ്രൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഉഗ്രം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം അദ്ദേഹം വിചാരിച്ച രീതിയിൽ ക്യാൻവാസിൽ എടുക്കാൻ സാധിച്ചില്ല. ഒരുപാട് പോരായ്മകൾ ആ ചിത്രത്തിനുണ്ടായിരുന്നു. 4 വർഷത്തോളം കഷ്ടപ്പെട്ടെടുത്ത ഒരു ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹം എങ്ങനെയാണ് കന്നഡ സിനിമേനെ മുമ്പോട്ട് ഇന്ത്യക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത്, പ്രേക്ഷകർക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നൊരു വിഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം അച്ചീവ് ചെയ്തത് KGF എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയാണ്. അപ്പം ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആവറേജ് അനുഭവം മാത്രം നൽകിയ ഒരു ചിത്രമാണ്. എന്തുകൊണ്ട് ആവറേജ് അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശാന്ത് നീലിൻ്റെ മുമ്പത്തെ ചിത്രമായ KGF ഉം KGF 2 കമ്പയർ ചെയ്യല്ല ഒരിക്കലും. എന്നാൽ കൂടി അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു KGF ഉം KGF 2 പ്രശാന്ത് നീല് യഷ് പറഞ്ഞാണ് ഒരു വലിയൊരു ക്യാൻവാസിലുള്ള ഒരു ചിത്രം ഒരു കഥ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു ചെറിയ പോർഷൻ മാത്രമാണ് KGF എന്ന് പറഞ്ഞിരുന്നു. ആ വലിയ ക്യാൻവാസ് ആണ് ശരിക്കും പറഞ്ഞ സലാറിലേക്ക് വരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സലാറിലേക്ക് വന്ന ആ വലിയ ക്യാൻവാസ് എനിക്ക് അത്ര ക്രിസ്പി ആയിട്ടോ അല്ലെങ്കിൽ അത്രയ്ക്കൊരു ഫ്ലോ ഉള്ള പോലെയോ തോന്നിയില്ല. ഒരുപാട് വലിഞ്ഞു പോയ ഒരു ഫീൽ എനിക്ക് പലപ്പോഴും തോന്നി. അതുകൊണ്ട് തന്നെ എന്നെ ചിലയിടങ്ങളിൽ വല്ലാണ്ട് മടുപ്പിക്കുകയും ചിലയിടങ്ങളിലൊക്കെ വളരെയധികം നല്ല രസമായിട്ടും എൻഗേജിംഗ് ആയിട്ടും നമുക്കൊരു കാണുമ്പോൾ ഒരു ത്രില്ലൊക്കെ തോന്നുന്ന രീതിയിലൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു ആവറേജ് അനുഭവം, ഒരു സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഒരു സ്ക്രീൻ പ്ലേ വൈസ് ആണെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് പാക്കഡ് ആകാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നി. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് തന്നത്. പ്രശാന്ത് നീൽ നമ്മളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡ് ബിൽഡ് ചെയ്ത് ആ വേൾഡിൻ്റെ അകത്ത് ഇതാണ് ഇനി നിങ്ങൾ കഥ കാണും, ഒരു വേൾഡ് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറയും ഇനി നിങ്ങൾ സിനിമ കാണും, ഇനി നിങ്ങൾ കഥ കാണും എന്നാണ് പറയുന്നത്. അത് സൂപ്പറായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഈ സലാർ കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതാപശാലിയായ പ്രഭാസിനെയൊക്കെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. ബാഹുബലിക്ക് ശേഷം സാഹോ എന്ന് പറഞ്ഞ ചിത്രം വന്നു, അൾട്ര ഫ്ലോപ്പായി. രാധേശ്യാം വന്നു, അൾട്ര ഫ്ലോപ്പായി. ആദിപുരുഷ് വന്നു, ഓർമ്മിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്രയും അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങോട്ട് പോയി എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചിത്രത്തിൽ വലിയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും പ്രഭാസിന് ഇതുവരെയും കൊടുത്തിട്ടില്ല. പക്ഷേ കൊടുത്ത കുറച്ച് സാധനങ്ങളൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആ ഗാംഭീര്യമുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് അതിനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് അത് വളരെയധികം നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് വന്നിട്ടുമുണ്ട്. കൊള്ളായിരുന്നു. പിന്നെ പറയേണ്ടത് നമ്മുടെ ഒരേ ഒരു പൃഥ്വിരാജ്. പ്രഭാസിനൊപ്പം അല്ലെങ്കിൽ പ്രഭാസിനേക്കാൾ കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്നൊരു കഥാപാത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രത്തിനാണ് ചെയ്തിരിക്കുന്നത്. അതും ഗംഭീരമായിട്ട് തന്നെ പൃഥ്വിരാജ് അതിനെ എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. വളരെ നോർമലായിട്ട് ചെയ്തു പോയി എന്നല്ല, ഒരു സ്ക്രീനിൽ പ്രഭാസും പൃഥ്വിരാജും നിപ്പുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കുറച്ച് നേരത്തേക്ക് പൃഥ്വിരാജിലേക്ക് നമ്മുടെ കണ്ണു പോകത്തുള്ളൂ. ഒരു ആക്ഷൻ സീക്വൻസ് ആണെങ്കിൽ കൂടി അവിടെ ഒരു റിയാക്ഷനിലൂടെ പൃഥ്വിരാജ് അവിടെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ വളരെയധികം നല്ല ഒരു ഒരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ അവർ ഇൻ്റർവ്യൂ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് ഒരേ ഒരു പൃഥ്വിരാജേ ഉള്ളൂ എന്ന് പ്രഭാസ് പറഞ്ഞിരുന്നു. അതൊക്കെ സത്യമാണ്, നമുക്കൊരു പൃഥ്വിരാജേ ഉള്ളൂ. എല്ലാവരും കൂടി ഇങ്ങനെ പിടിച്ചു വലിക്കരുത്, അദ്ദേഹം നമ്മുടെ സ്വത്താണ്. പിന്നെ ഒരു വലിയൊരു പോസിറ്റീവായിട്ട്, ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശാന്തിയിൽ ഒരു വേൾഡ് ഉണ്ടാക്കാനും ഭയങ്കര മിടുക്കനാണ്. KGF എന്ന് പറഞ്ഞ ചിത്രം നമ്മൾ കണ്ടിരുന്നു. KGF
ഒരു വേൾഡ് ഉണ്ടാക്കിയെടുത്ത് ഇറ്റ്സ് ദാറ്റ് റോക്കീസ് വേൾഡ് എന്നൊക്കെ ചോദിക്കുന്ന അപ്പോൾ ഒരു ലോകം കാണിക്കുമല്ലോ. അപ്പം എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന അത് നമ്മളെ വിശ്വസിപ്പിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ സലാറിലും സെയിം രീതിയിൽ തന്നെ ഒരു ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള ഒരു സ്ഥലമാണ്, എന്നാൽ അത് അവർ ഇല്ലാണ്ട സ്പോയിലറല്ല അവരില്ലാണ്ടാക്കി കളഞ്ഞ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ സീക്രട്ടായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറയുമ്പോൾ അത് അതിനെ നമുക്ക് നമ്മളെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഹിസ്റ്ററി തന്നെ പറഞ്ഞെടുക്കുന്നത്. നല്ല രീതിയിൽ ആ ഒരു 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 സിറ്റിയെപ്പറ്റി അതിൻ്റെ ഹിസ്റ്ററിയെപ്പറ്റി എല്ലാം നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഉള്ളത് കൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. അവർ ഏത് രീതിയിലാണ് അവർ പെരുമാറുന്നത്, ഏത് രീതിയിലുള്ള ആളുകളാണ്, അവരേത് തരത്തിലുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി ഒരു പുള്ളിയുടേതായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്രയും ഒരു വിഷനിലാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷനൊക്കെ വളരെയധികം ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഇനിയും ആ കാൻസാർ എന്ന് പറയുന്ന ലോകത്തേക്ക് വീണ്ടും കടന്നു ചെല്ലാൻ നമുക്ക് ഒരുപാട് ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് എനിക്ക് തോന്നുന്നു കുറേ വെബ് സീരീസ്, ഒരുപാട് ഇതിൻ്റെ സ്പിൻ ഓഫ് ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു വലിയൊരു ത്രെഡാണ് ശരിക്കും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കുറച്ച് ക്രിഞ്ച് സീനുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. തമിഴിലാണ് ഞാൻ കണ്ടത്. അത്ര ആ ഒരു ഡയലോഗ്സ് എല്ലാം കുറച്ച് ഓവറായിപ്പോയോ, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പ്രഭാസിൻ്റെ കുറച്ച് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എന്താ ഒരു ഒരു നമുക്കൊരു ചിരി വരുത്തുന്ന രീതിയിലാണോ വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ചെറിയ സംശയം ഉണ്ടായിരുന്നു. ബട്ട് ഓവറോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കത് ഒക്കെ ഓക്കെ എന്നുള്ളൊരു ഫീലിലേക്ക് എത്തുന്നുണ്ട്. എസ്പെഷ്യലി ചിത്രത്തിലൊരു ഫൈറ്റ് സീനുണ്ട്, ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ദുർഗ രീതിയിൽ വരുന്നൊരു സാധനം, അത് ഗംഭീരമായിട്ടുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് എടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഫൈറ്റ് സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിൽ കാണാൻ പൊളിയായിരിക്കും. ഇപ്പം എന്തായാലും താല്പര്യമുള്ളവർ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. ക്രിസ്മസ് ഹോളിഡേ ആണ് ഇറങ്ങിയ 3 സിനിമകളും, നേര്, ഡങ്കി, ഈ സലാറ്, എല്ലാം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ 3 എണ്ണത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നേര് തന്നെയാണ്, ഒരു സംശയമില്ല. ബാക്കിയുള്ള ചിത്രങ്ങളും നല്ലതാണ്, മോശമായി പോയിട്ടില്ല ഒരു ചിത്രവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സലാറ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. ഇനി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, പീസ് ഔട്ട്.